പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചി നേബൽ ബേസിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അദ്ദേഹം വിമാനം വഴിയാണ് തിരുവനന്തപുരത്തേക്ക് പോവുക. അവിടെ ശംഖുമുഖത്ത് നമ്മുടെ എയർപോർട്ടിൽ അവിടെ അദ്ദേഹം ഇറങ്ങും. അവിടെ ഇറങ്ങിയാൽ അദ്ദേഹം നേരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോകും. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടായിരിക്കും അദ്ദേഹം വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. 10:30 അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുക. 11 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിൻ്റെ ചടങ്ങ് നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 10:10 അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തും. അവിടെ നിന്ന് അദ്ദേഹം നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ അദ്ദേഹം കൊച്ചിയിലെ നേവൽ ബേസിലുള്ള വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം വിമാനത്തിൽ കയറിക്കഴിഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക്. അല്പ മിനിറ്റുകൾക്ക് ഏതാണ്ട് 10:10 അദ്ദേഹം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വിമാനമിറങ്ങും. അവിടെ നിന്ന് അദ്ദേഹം നേരെ പോകും. ഇപ്പോൾ ആൻമരിയ നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കനത്ത സുരക്ഷയിലാണ് ഈ നേവൽ ബേസും ഒക്കെ ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാകുന്നു. വിവരങ്ങൾ തീർച്ചയായും എസ് കെ, വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു കൊച്ചി നഗരം മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ളവ നേവൽ ബേസിൽ ഉണ്ടായിരുന്നു. പശ്ചിമ കൊച്ചിയിൽ എത്തുന്ന വാഹനങ്ങളെല്ലാം തേവര ജംഗ്ഷനിൽ നിന്ന് വരി തിരിച്ചു വിടുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ നിന്നും പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ കടത്തിവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വലയം തന്നെയായിരുന്നു പ്രധാനമന്ത്രിക്ക് കൊച്ചി നഗരം ഒരുക്കിയിരുന്നത്. പഴുത്തടച്ച ഒരു സുരക്ഷ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ചോർന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട്, വലിയ തരത്തിലുള്ള സുരക്ഷ തന്നെ ഒരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള സുരക്ഷയ്ക്കിടയിൽ നിന്നും പ്രധാനമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. താജ് മലബാർ ഹോട്ടലിൽ നിന്നും നേവൽ ബേസിലേക്ക് അല്പസമയങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം എത്തിയത്. അവിടുന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് നേവൽ ബേസിൽ നിന്നും ഹെലികോപ്റ്ററിൽ തിരിച്ചിരിക്കുകയായിരുന്നു തിരുവനന്തപുരത്തേക്ക്. എന്തായാലും വാഹനങ്ങളെല്ലാം കടത്തിവിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഗതാഗത നിയന്ത്രണങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നില്ലായിരുന്നു. പശ്ചിമ കൊച്ചിയിൽ നിന്നും എത്തുന്ന വാഹനങ്ങളെല്ലാം തേവര ജംഗ്ഷനിൽ നിന്ന് വഴി തിരിച്ചുവിടുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്ന. മാധ്യമ പ്രവർത്തകരെയോ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ, അതായത് അവിടെയാണ് ഈ ചടങ്ങുകളൊക്കെ ഔപചാരികമായി നടക്കുന്നത്. രാവിലെ 11 ചടങ്ങുകൾ അവിടെ നടക്കുക. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഔദ്യോഗികമായ ഫ്ളാഗ് ഓഫ് ചടങ്ങും അതേപോലെ തന്നെ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും അതേപോലെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനവും ഒക്കെ തന്നെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. അവിടെയാണ് ആരിഫ് മുഹമ്മദ് ഖാനും അതേപോലെ പിണറായി വിജയനും ഒക്കെ പങ്കെടുക്കുന്നത്. മുഖ്യമന്ത്രി ഗവർണറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചേരും. 10:10 അദ്ദേഹം നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇപ്പോൾ വി ഗിരീഷ് സെൻട്രൽ സ്റ്റേഡിയത്തിലുണ്ട്, തിരുവനന്തപുരത്ത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഗിരീഷ് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗിരീഷ്, കൂടുതൽ വിശദാംശങ്ങൾ. ഈ ചടങ്ങിൻ്റെ പദ്ധതികളെല്ലാം വളരെ കനത്ത സുരക്ഷാ വലയത്തിലാണെന്ന് നമുക്കറിയാം. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ. 11 കൃത്യം 11 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തും. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ ശിലാസ്ഥാപനവും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. പ്രത്യേകം തയ്യാറാക്കിയ വേദി, ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഗേറ്റിന് മുമ്പിലാണ്. ഇവിടെ റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ് ഉള്ളത്. ഇവിടെ VIPകൾക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനം. പൊതുജനങ്ങൾക്ക് പ്രസ് ക്ലബിന് മുമ്പിൽ കൂടെയുള്ള ഒരു കവാടമാണ് അകത്തേക്ക് കയറാനായി ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ SPG ഉദ്യോഗസ്ഥരുമൊക്കെ ഈ പാസുകൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ആൾക്കാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനമായും ഉള്ളത് രണ്ട് പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒന്ന് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോയാണ്. മറ്റൊന്ന് വൈദ്യുതീകരിച്ച പഴനി ഡിണ്ടുകൽ റെയിൽവേ ലൈൻ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണുള്ളത്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു ഈ കൊച്ചി വാട്ടർ മെട്രോ. അതുകൊണ്ട് തന്നെ ഏണ്ട 1136 കോടി രൂപ ചെലവിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യം, ഗവർണറും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ശിലാസ്ഥാപനം, തിരുവനന്തപുരം കോഴിക്കോട് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങളുടെ ശിലാസ്ഥാപനം, നേമം കൊച്ചുവേളി മേഖലയുടെയും വികസനത്തിൻ്റെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഷൊർണൂർ പാതയുടെ വേഗം 110 കിലോമീറ്റർ ആക്കുന്നതിൻ്റെയും ഒക്കെ പദ്ധതികളുടെ ശിലാ
ശിലാസ്ഥാപനമാണ് പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുന്നത്. അതോടൊപ്പം കേരളം ഉറ്റുനോക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പലവട്ടം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്ന ചില പദ്ധതികൾ, എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികളുണ്ട്. ഇത് പൂർണ്ണമായും ഒരു സർക്കാർ പരിപാടി, ഔദ്യോഗിക പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ നിരവധി പ്രതീക്ഷകളും കേരളത്തിനുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി അധികമായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളമുള്ളതും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം, പ്രത്യേകിച്ച് ഈ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും ഒക്കെ വളരെ ഗൗരവത്തോടെയും ആകാംക്ഷയോടെയും തന്നെയാണ് കേരളം നോക്കിക്കാണുന്നത്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരം സന്ദർശനവും വാട്ടർ മെട്രോയുടെ ലോഞ്ചും അതുപോലെ വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഫ്ലാഗും ഒക്കെ തന്നെ അതിവിപുലമായി കവർ ചെയ്യാൻ ഞങ്ങൾ എല്ലാവിധമായ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്താ സംഘങ്ങൾ, 4-5 വാർത്താ സംഘങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് സ്പെഷ്യലായി ക്യാമ്പ് ചെയ്യുന്നു. ഇന്നലെ കൊച്ചി നഗരത്തിൽ നടന്ന പ്രധാനമന്ത്രിയുടെ പരിപാടികൾ മുഴുവനും പ്രേക്ഷകരിൽ തൽക്ഷണം എത്തിക്കാൻ ഞങ്ങൾ നടത്തിയ മുൻകരുതലുകളും ജാഗ്രതകളും ഇന്നും തുടരുമെന്ന് മാത്രം പറയട്ടെ. 40,000-ലധികം പ്രേക്ഷകർ തത്സമയം ഇന്നലെ പ്രധാനമന്ത്രിയുടെ ചടങ്ങുകൾ നേരിട്ട് കണ്ടു 24 വഴി. അതേപോലെ തന്നെ ഇന്നും പ്രധാനമന്ത്രിയുടെ ചടങ്ങുകളെല്ലാം തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലും അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നടക്കുന്ന ചടങ്ങുകളെല്ലാം അതിൻ്റെ അർഹിക്കുന്ന ഗൗരവത്തോട് ഒപ്പിയെടുത്ത് പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിലും ടെലിഫോണിലും മൊബൈൽ ഫോണിലും ഒക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും. അതിവിപുലമായി പരിപാടി കവർ ചെയ്യുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനും വിപുലമായ വാർത്താ സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം തന്നെ വരുന്ന മണിക്കൂറിലും തുടരുക. 10:10 പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങും. അദ്ദേഹം നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് അദ്ദേഹം വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ലാഗ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞാൽ 10:11 മണിക്ക് അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും.